തലപ്പുഴയിലെ മക്കിമല എസ്റ്റേറ്റിൽ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമലംഘനങ്ങൾ പുറത്തുവരികയാണ്. പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കൂറ്റൻ തടാകത്തിൽ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്താൻ സമീപത്തെ കാട്ടരുവിയിൽ നിന്ന് വെള്ളം തിരിച്ചുവിട്ടിരിക്കുകയാണ്. അരുവിയിൽ നിന്ന് തടാകത്തിലേക്ക് ഭൂമിക്കടിയിലൂടെ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇതിനു പുറമെ എസ്റ്റേറ്റിനടുത്ത് താമസിക്കുന്ന ആദിവാസികളുടെ ജീവനും കൃഷിക്കും ജലസംഭരണി ഭീഷണിയാവുകയാണ്. വയലിലേക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ചെക്ക് ഡാമുകളിൽ അടക്കം മണ്ണ് വന്ന് നിന്നുകൊണ്ട് കൃഷിയോഗ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത്. ഈ മണ്ണുകൾ മുഴുവനും വന്ന് വയലുകളിൽ അടിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മാസങ്ങൾ നമ്മൾ പണിയെടുക്കും. അതിന് വേണ്ടിയിട്ട് ഫണ്ട് വേറെ കിട്ടുമെന്നില്ല. ഒരുപാട് കഷ്ടങ്ങൾ ഞങ്ങൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലസംഭരണിയുടെ ബണ്ട് പൊട്ടിയാൽ വലിയ ദുരന്തമാണ് ആദിവാസികൾക്ക് നേരിടേണ്ടി വരിക. ഇതിനു പുറമെ ആദിവാസികൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന അരുവിയോട് ചേർന്നാണ് പുതിയ റിസോർട്ടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. റിസോർട്ടിന്റെ പ്രവർത്തനം തുടങ്ങിയാൽ കുടിവെള്ളം മലിനമാകുമെന്ന ആശങ്കയും ആദിവാസികൾ പങ്കുവയ്ക്കുന്നു. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.